ഇന്നലെ ഞാൻ വല്ലാത്തൊരു കാഴ്ച കണ്ടു. പാലക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തേടി വരാൻ ആളുകളില്ലാത്ത കുറച്ച് പേര്, ഭയങ്കര ദുരിതമായിട്ടുള്ള ഒരു ജീവിതം. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് തളർന്നു പോയി എന്നുള്ളതാണ്. നമുക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ട്, ആ മനുഷ്യന്മാർക്ക് ആരുമില്ലാത്ത അവസ്ഥ. നിരങ്ങിയൊക്കെ ബാത്റൂം പോകുന്ന സീനൊക്കെ കണ്ടു. അതൊന്നും ഇവിടെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു നമ്മളെയൊക്കെ ഉള്ളിൽ ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയം. പല ആളുകളും മക്കൾക്ക് വേണ്ടി ജീവിച്ചവർ, അവസാനം ആ മക്കളാൽ തെരുവിൽ എറിയപ്പെട്ടവർ. ഇപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ മക്കളെ നോക്കണം നോക്കണ്ട എന്നുള്ളതൊന്നുമല്ല ഇവിടെ കാര്യം. മക്കളെ നോക്കുന്ന കൂട്ടത്തിൽ അവനവൻ്റെ സുഖവും സൗകര്യവും മറന്നു പോകരുത് എന്നുള്ളതാണ്. മക്കളെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പലതും മറച്ച് വെച്ച്, നിങ്ങളുടെ പല ആഗ്രഹങ്ങളും പൂഴ്ത്തി വെച്ചുകൊണ്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കും. അവരത് വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ്റെ സ്വപ്നങ്ങൾ അല്ലെ അമ്മയുടെ സ്വപ്നങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരുന്നതെന്നുള്ള സ്മരണയൊന്നും മക്കൾക്ക് ഉണ്ടാവുകയില്ല. അവസാനം ഈ സ്മരണകളൊന്നുമില്ലാത്ത മക്കൾ, അങ്ങനെ സ്മരണയുള്ള മക്കൾ ഒരിക്കലും അച്ഛനമ്മമാരെ ഈ പറയുന്ന പോലെ തെരുവുകളിൽ കൊണ്ടുവിടാറില്ല. എന്നാൽ അങ്ങനെ സ്മരണയില്ലാത്ത മക്കൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ അപഹരിക്കുകയും അതിനുശേഷം നിങ്ങളെ ഒരു ഇതുപോലത്തെ തെരുവുകളിലോട്ട് കൊണ്ടു തള്ളിവിടുകയും ചെയ്യുന്നൊരവസ്ഥ വളരെ ഭയാനകമാണ്, ഭീതി നിറഞ്ഞതാണ്, മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള തകർച്ച വരുന്നതാണ്. ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ നോക്കിയിട്ടും എനിക്കിതാണല്ലോ അവസ്ഥ എന്ന് ചിന്തിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സമയമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ മക്കളെ നോക്കണം, മക്കളെ ആവശ്യങ്ങളൊക്കെ നമ്മൾ നിറവേറ്റണം, വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അവനവൻ്റെ സ്വപ്നങ്ങൾ മറന്നുകൊണ്ട് ജീവിക്കരുത്. നമുക്കൊരു ജീവിതമുള്ളൂ എന്നുള്ളത് നമ്മുടെ ഉള്ളിലൊരു ബോധം ഉണ്ടാവണം. നമുക്കും ഈ പറയുന്ന പോലെ ഈ മക്കൾ വളർന്നു വരുന്ന ഒരു പ്രായമാവുന്നവരെ തന്നെ നമുക്കുള്ളൂ ആയുസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മക്കളുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളൊന്നും തന്നെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം പാറി പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. മക്കളൊരു വഴിക്ക് വളർന്നു പോകും, ഇല്ല എന്നല്ല. അവർക്ക് നിങ്ങൾ പറയുന്ന പോലെ ചിലപ്പോൾ ലക്ഷറി ലൈഫൊന്ന് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ ജീവിക്കുമ്പോൾ ഓരോ കൂട്ടത്തിൽ ആ മക്കളും ജീവിക്കും. പക്ഷേ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു എന്ന് അവകാശപ്പെടുന്ന അമ്മമാരും അച്ഛന്മാരും ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ വന്ന് പെട്ടാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ പറയാം, ഓ ഞാൻ എൻ്റെ ജീവിതം പരമാവധി ആസ്വദിച്ചു, എൻ്റെ മക്കളെ ഞാൻ നോക്കിയിട്ടുണ്ട് അത്യാവശ്യം, ഇപ്പോൾ മക്കളെന്നെ ഒഴിവാക്കി ആ ഒരു ഫീലെ തോന്നേണ്ടതുള്ളൂ. മറ്റങ്ങനെയല്ല, മക്കൾക്ക് വേണ്ടി നമ്മുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ചിലവാക്കുകയും അവരുടെ സന്തോഷത്തിൽ മാത്രം നമ്മൾ ആനന്ദം കൊള്ളുകയും ചെയ്ത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം മറച്ചും വെച്ച് ജീവിച്ചിട്ട് അവസാനം തെരുവിലോട്ട് ഇറക്കി വിടുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന, അത് വല്ലാത്തൊരു വേദനയാണ്. മുൻജന്മ പാപങ്ങൾ ആണ് നമ്മളെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ഉള്ളൊരു അനുഭവത്തിലോട്ട് വരുത്തുന്നത് എന്ന് പലരും പറയുമെങ്കിലും മുൻജന്മ പാപമൊന്നുമല്ല. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ബാലൻസ് കരുതിയിട്ടില്ല എങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. എന്തെങ്കിലും മക്കളറിയാതെ ആയാലും ശരി, ഭാര്യയ്ക്കും ഭർത്താവിനുമായിട്ട് എന്തെങ്കിലും ഒന്ന് കരുതണം. ഈ ഭാര്യയും ഭർത്താവുമാണ് ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന മക്കളിലൊന്നും യാതൊരു പ്രതീക്ഷയില്ല, ഈ പറയുന്ന ഭർത്താവിനും ഭാര്യയിലും പ്രതീക്ഷയില്ല. എങ്കിൽ പോലും അവർ നല്ലൊരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മരണം വരെ അവർ രണ്ടുപേരും ഉണ്ടാവും. അപ്പോൾ അവസാന കാലഘട്ടത്ത് മക്കളുടെ ഗതിയിൽ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ, അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഒരു ഒരു ചെറിയ നീക്കുപോക്കുകൾ നടത്തിയേ പറ്റൂ. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും മരണം വരെ ജീവിക്കാനുള്ളൊരു വഴി കണ്ടെത്തിയിരിക്കണം. മക്കൾ ഒരു പ്രായം കഴിഞ്ഞാൽ, അവരുടെ പഠിപ്പ് കഴിഞ്ഞാൽ അവർ പിന്നെ അവർ തേടിയെടുത്തോളും. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെ സ്വത്തുകൊണ്ട് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന മക്കൾ ബേസ്റ്റാണ്, പാഴ് ജന്മങ്ങളാണ്. അവർ അധ്വാനിക്കട്ടെ, അച്ഛൻ കഷ്ടപ്പെട്ട് വയറ് മുറുക്കിയെടുത്ത് ഉണ്ടാക്കിയ സമ്പാദ്യം ആയി അനുഭവിക്കാൻ വേണ്ടി മണ്ണിലോട്ട് വന്നവരൊന്നുമല്ല അവർ. അവരങ്ങനെ ആക്കണം നിങ്ങളാണ്. നമ്മുടെ സമ്പാദ്യം കണ്ട് മക്കൾ വളരരുത്. മക്കൾ മക്കളുടേതായിട്ടുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണം, അതിന് നമ്മൾ വഴിയൊരുക്കി കൊടുക്കണം.
അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം കണ്ടു വളരുന്ന മക്കളാണെങ്കിൽ അവർ ആദ്യം ഒറ്റത്തടിയാകുമ്പോൾ നിങ്ങളുടെ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ അവർക്ക് മതിയാകും, നിങ്ങളുടെ കിട്ടുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ മതിയാകും. കുറച്ച് കഴിഞ്ഞ് അവനൊരു ഫാമിലി ആകുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നു അവന് തികയാതെ വരും, നിങ്ങളുടെ പേരുള്ളത് അവന് വേണ്ടി വരും, നിങ്ങളുടെ സ്വത്തുക്കൾ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അവർക്ക് വേണ്ടി വരും, അവസാനം നിങ്ങൾ തെരുവിലോട്ട് ഇറങ്ങുകയും ചെയ്യും. സോ നമ്മുടെ നീക്ക് പോക്കുകൾ നമുക്ക് വേണ്ടി, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി ചില നീക്കിയിരിപ്പുകളൊക്കെ ആവശ്യമാണ്. ഞാനൊരു പ്രതിജ്ഞ ഇന്ന് ചെയ്യും, എൻ്റെ ജീവിതത്തിലും എനിക്കും ഭാര്യയ്ക്കും അവസാന കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ഞാനും കരുതി വയ്ക്കും. കാരണം ഞാൻ മരണപ്പെട്ടു പോയാലും അവൾ പെരുവഴിയിലോട്ട് ഇറങ്ങരുത് എന്നുള്ള ഒരാഗ്രഹം, എൻ്റെ മക്കളങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്നത്, അതൊരു ഒരു 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 സേഫ്റ്റിക്ക് വേണ്ടി നമ്മളെപ്പോഴും കരുതിയിരിക്കുക. ഭാര്യയുണ്ട്, നമ്മൾ അങ്ങ് പോയി കഴിഞ്ഞാൽ അതിനും ജീവിക്കണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. അപ്പോൾ അവൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതാൻ ഓരോ ആളുകളും ശ്രദ്ധിക്കുക. ആ കാഴ്ച എന്നെ വല്ലാണ്ട് തളർത്തി കളഞ്ഞു എന്നുള്ളതാണ്. എത്രയോ മക്കളെ സ്നേഹിച്ച അച്ഛനമ്മമാരൊക്കെ ആയിരിക്കും അവർ അവസാനം. എന്തായാലും ആർക്കും ഈ അനുഭവം ഇല്ലാതിരിക്കട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, അതിനുള്ള വഴി നമ്മളായിട്ട് ഒരുക്കി കൊടുക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.